ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു പാഠമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളെ കുറിച്ച് അറിയാമോ? ഏതൊക്കെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികൾ? ഗംഗ, യമുന, ബ്രഹ്മപുത്ര. ഓക്കെ, അപ്പൊ നിങ്ങള് ഈ ഐതിഹ്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു ഐതിഹ്യമാണ് ശിവന്റെ ശിരസിൽ നിന്ന് ഉത്ഭവിച്ച നദി എന്നറിയപ്പെടുന്ന നദി ഏതാ? വെരി ഗുഡ്, ഗംഗ. ഗംഗ നദിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, അതുപോലെ അപ്പൊ നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ, നമ്മുടെ ചരിത്രം പഠിച്ചായിരുന്നു ആദ്യകാല മനുഷ്യര് അലഞ്ഞു തിരിഞ്ഞു നടന്ന്, അതിനുശേഷം അവര് കൃഷിയുടെ വ്യാപനത്തോടു കൂടി ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങിയെന്ന് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അല്ലെ. ഓക്കെ, അങ്ങനെ സ്ഥിരമായി ഒരു സ്ഥലത്ത് താമസിച്ച ഒരു ജനത, ആ ജനത ആര്യന്മാര് എന്നറിയപ്പെടുന്നു. ആര്യന്മാർ എന്നറിയപ്പെടുന്നു ഏത്? ഗംഗാ സമുദ്രത്തിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ആര്യന്മാര് വസിച്ചിരുന്നു. അത് നമുക്ക് ചരിത്രം നോക്കുമ്പോ തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജനവിഭാഗത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ജീവിതത്തെ കുറിച്ച് പറയുന്ന ഒരു പാഠത്തിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഈ ആര്യന്മാരുടെ കാര്യം നമ്മൾ പറഞ്ഞു. ആര്യന്മാർ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്തായിരുന്നു? ഇടയന്മാരാണ്. ആര്യന്മാരെന്ന് പറഞ്ഞ ഇടയന്മാരായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു സ്ഥലത്ത് നിന്ന് ആളുകൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അത് എന്തുകൊണ്ടാ? പല കാരണങ്ങൾ കൊണ്ടാണ്. പക്ഷെ പണ്ട് കാലത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആളുകൾ പോകുന്നത് ഒന്ന് ജനസംഖ്യയുടെ വർധനവ്, ജനസംഖ്യയുടെ വർധനവ് മൂലമായിരുന്നു ആളുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അങ്ങനെ ഇന്ത്യയിൽ വന്നപ്പെട്ട ആൾക്കാരായിരുന്നു ആര്യന്മാര്. അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആളുകൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഭാഷാ രീതികളിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഒരു പദം അത് പല ഭാഷക്കാര് അർത്ഥവ്യത്യാസം വരാത്ത രീതിയിൽ പദങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ യൂറോപ്പ് ഏഷ്യ എന്നിങ്ങനെയുള്ള വിവിധ പ്രദേശങ്ങളിലെ ഭാഷകളെ എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഇൻഡോ യൂറോപ്യൻ ഭാഷ എന്നൊരു ഭാഷയായിരുന്നു നിലനിന്നിരുന്നത്. എന്തായിരുന്നു? ഇൻഡോ യൂറോപ്യൻ ഭാഷ. ഇൻഡോ യൂറോപ്യൻ ഭാഷയായിരുന്നു നിലനിന്നിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ആര്യന്മാരുടെ കാര്യം പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു, അപ്പൊ ഈ ഇന്ത്യോ യൂറോപ്യൻ ഭാഷയിൽ വരുന്ന ഒരു ഭാഷയാണ് നമ്മുടെ സംസ്കൃതം. നിങ്ങൾ പല ചരിത്ര ഗ്രന്ഥത്തിലും കണ്ടിട്ടുണ്ട് ആര്യന്മാരുടെ ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. അങ്ങനെയെങ്കിൽ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ കൃതി ഏതാണ്? ഋഗ്വേദമാണ് ചരിത്രത്തിൽ, അതായത് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ കൃതി. അപ്പൊ ഈ ഋഗ്വേദത്തിലൂടെ നമുക്ക് ആര്യന്മാരെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിക്കും. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ സപ്ത സൈന്ധവ പ്രദേശങ്ങളിൽ നമ്മുടെ ആര്യന്മാർ വന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവര് കുതിരകളിലൂടെയും, അതായത് കുതിര ശക്തിയുടെ സഞ്ചാര മാർഗത്തിലൂടെയൊക്കെ ആയിരുന്നു അവര് ഇവിടെ എത്തിപ്പെട്ടതെന്നുള്ളതിന് തെളിവുകളൊക്കെ ലഭിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്? ഗംഗാ സമതലത്തിലേക്ക്. ഗംഗാ സമതലത്തിലേക്ക് എന്ന് പറയുന്ന പാഠമാണ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത്. അതിന് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഒന്ന് ആര്യന്മാര്. ആര്യന്മാരുടെ കാര്യം ഇപ്പൊ പറഞ്ഞു. ആര്യന്മാരുടെ കാര്യമാണ് ഫസ്റ്റ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. രണ്ട്, ഇൻഡോ യൂറോപ്യൻ ഭാഷ.
ഈ രണ്ടെണ്ണമാണ് മെയിൻ ആയിട്ട് ഫസ്റ്റ് തുടക്കം, ഈ പാഠത്തിന്റെ തുടക്കം ഗംഗ സമതലത്തിൽ നിന്നുള്ള പാഠത്തിന്റെ തുടക്കത്തിൽ തന്നെ ആര്യന്മാരെ പിന്നെ ഇൻഡോ യൂറോപ്യൻ ഭാഷയെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സംസ്കൃത കൃതിയായിട്ടുള്ള ഋഗ്വേദം. ഋഗ്വേദം ഇതിലൂടെയാണ് നമ്മൾ ഈ പാഠത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വെച്ച് വിചാരിക്കുന്നു. അപ്പം ഇത് വെച്ചുകൊണ്ട് അപ്പം ഈ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ജനവിഭാഗത്തിന്റെ സാമൂഹിക സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്.